എങ്ങനെയുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ്? സംഘടനാ തെരഞ്ഞെടുപ്പ് അതൊരു തെരഞ്ഞെടുപ്പായിരുന്നു ശരിക്കും. സംഭവ ബഹുലമല്ലായിരുന്നു. അതെ അതെ, കാരണം വ്യാജ കുറെ വോട്ടർ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് അവരൊരു തെരഞ്ഞെടുപ്പ് അങ്ങ് നടത്തി. അതാണ് അവിടെ സംഭവിച്ചത്. ഇത് കേരള ചരിത്രത്തിൽ ആദ്യമാണെങ്കിൽ വ്യാജ വോട്ടർ ഐ ഡി, ഇത്രയും വ്യാജ വോട്ടർ ഐ ഡി. തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് തീർച്ചയായിട്ടും ആദ്യമായിട്ടുള്ള സംഭവം. അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും വളരെ അടിപൊളിയായിട്ടുണ്ട്. കാരണം അവരുടെ കേന്ദ്രത്തിലെ നേതാവായ, അവരുടെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയുടെ അടക്കം വ്യാജ ഐ ഡി കാർഡുകൾ അവരെ ഉണ്ടാക്കി അവരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് രാഹുൽ തമാശ. രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല, സിനിമാ നടൻ അജിത്തിന്റെയും പേരിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി. തമിഴ്നാടനൊക്കെ വോട്ട് ചെയ്തല്ലേ രാഹുൽ മാകൂട്ടത്തിന്. അജിത്ത് അറിയാത്ത ഒരു കാര്യമാണ്, അദ്ദേഹത്തിന് ആ ഒരു ഭാഗ്യം കിട്ടി എന്ന് വേണം പറയാനാ. അതെ, ഇതിന്റെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്നറിയോ, രാഹുൽ ഗാന്ധി കർണാടക മോഡലില് കേരളത്തിൽ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനെ കൊണ്ടുവന്ന് കേരളത്തിൽ കുടിയിരുത്തിയിട്ടുണ്ട്. കനഗോലു ആണ് ഇതിന്റെ പിന്നിലുള്ള ഒരു മുഖ്യമായിട്ടുള്ള ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് കനഗോലു ആണ്. കനഗോലു കൊണ്ടുവന്ന ഈ സാധനം വളരെ ശുദ്ധം മണ്ടത്തരമാണെന്ന് പറയാം. തീർച്ചയായും മണ്ടത്തരം, അതിനെ രാജ്യദ്രോഹ കുറ്റം എന്നാ പറയാൻ പറ്റുള്ളൂ. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തായാലും കനഗോലുവിനെ അവര് കൊണ്ടുവന്നത് ഇപ്പം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണോ അതോ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണോ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും കൂടുതൽ വ്യാജ ഐ ഡി കാർഡ് അവരുണ്ടാകും. പിന്നെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ കാണിക്കാമെങ്കിൽ സ്വാഭാവികമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാണിക്കും കോൺഗ്രസ്സുകാരെ? മരിച്ചുപോയ ആൾക്കാരെ വരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കും അവര്. എത്രയോ വ്യാജന്മാർ ഇനി പിറക്കാൻ കിടക്കുന്നു. സർവത്ര വ്യാജന്മാരാണ് കോൺഗ്രസ്. അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിൽ നിന്നാണ് മറ്റേ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, തന്റെ കാറിൽ ഏത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും കേറാം, പക്ഷെ അവർ ആ സമയത്ത് കുറ്റക്കാരല്ലായിരുന്നു, ഇനി കുറ്റക്കാരാണെന്ന് കണ്ടുപിടിച്ചാൽ അവരെ തള്ളിപ്പറയും. നല്ലൊരു നേതൃ പാഠമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചു തുറന്നു കാട്ടാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയല്ല, കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. കാരണം അധികം പറയുന്നു ബി ഡി സതീശനും സുധാകരനും നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഡി സി സി ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ എന്താണ് കണ്ടത്? രണ്ടുപേരും തമ്മിലുള്ള ഇത് കഴിഞ്ഞിട്ട് നവകേരള സദസ്സ് തകർക്കാൻ വേണ്ടിയിട്ട് അവര് കെ എസ് യു പ്രവർത്തകരെ ഓരോന്ന് പറഞ്ഞ് പ്രവർത്തകരെ അതിനുവേണ്ടി ഇറക്കി വിട്ടതിന് ശേഷം എന്താ നടന്നത്? അവരെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. അത് അവരെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ ഇവരെ ഇറക്കി വിട്ട ഒരു മെയിൻ വ്യക്തി എന്ന് പറയുന്നത് വി ഡി സതീശനാണ്. വി ഡി സതീശനാണ് കെ എസ് യു നേതാക്കളെ ഇറക്കി ഈ സമരത്തിലേക്ക് കൊണ്ടുവന്നത്. കൊണ്ടുവന്നതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നാൽ അവർക്കൊരു ജാമ്യം എടുക്കാൻ പോലും കോൺഗ്രസ് നേതാക്കന്മാർ ആരും അങ്ങനെ മുതിർന്നവരല്ലോ. അണികള് ഒരു വഴി, നേതാക്കന്മാർ ഒരു വഴി, അതാണല്ലോ കോൺഗ്രസ്. അണികളിലും കൂടുതൽ നേതാക്കന്മാര് തമ്മിലടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നേതാക്കന്മാര് സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ അവർക്ക് താഴത്തുനിന്നുള്ള പ്രവർത്തകരെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കോൺഗ്രസ് അടിത്തറയില്ലല്ലോ. അതാണ് അടിത്തറയാണ് അവർ ഉണ്ടാക്കേണ്ടത്. ആ ഒരു അടിത്തറ അവർക്കില്ല. കാരണം എന്തുകൊണ്ടാണ് പല പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പല നേതാക്കളും പല വഴിക്കാണ് പോയിരിക്കുന്നത്? അവർക്ക് തന്നെ വ്യക്തതയില്ല അവർക്ക് എത്ര എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുള്ളത്. എന്തായാലും കോൺഗ്രസ് തർക്കത്തിൽ നമുക്ക് വ്യാജ ഐ ഡിയിലേക്ക് തന്നെ വരാം. അതെ, വ്യാജ ഐ ഡിയിലേക്ക് തന്നെ വരാം. വ്യാജ ഐ ഡിയിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണ് എടുത്ത് ഇവിടെ പറയേണ്ട വിഷയം. ഒരു തെരഞ്ഞെടുപ്പില് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും പെട്ടെന്ന് ഒന്നും ആരെയും നോക്കുന്നില്ല, ഒരു പ്രസിഡന്റ് സ്ഥാനം എടുത്തത് കയ്യിൽ കൊടുത്തു. പക്ഷേ ഈ അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 700,000 മുകളിൽ ആൾക്കാരുണ്ടെന്ന് പറയുന്നു. അതിൽ 200,000 ഓട്ടോളം അസാധുവായിട്ടുണ്ടെന്ന് നേതൃത്വം പറയുന്നു. 6,000+ പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര ആൾക്കാർ ഈ യൂത്ത് കോൺഗ്രസിലുണ്ടോ? അതാണ്, അത് ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഞാനിവിടെ പറഞ്ഞോട്ടെ ഒരു ഉദാഹരണം എന്ന് വെച്ചാല്, ഞാന് എന്റെ ഒരു സുഹൃത്താണെന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പങ്കെടുക്കുന്ന സമയത്ത് എന്നെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ വോട്ടർ ഐ ഡി ഒന്ന് തരുമെന്ന്.
അപ്പം വോട്ടർ ഐ ഡി കൊടുത്താൽ മാത്രം മതി, ഞാൻ ചെല്ലേണ്ട കാര്യമില്ല. അവരെന്തോ ഒരു ആപ്പിലൂടെ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ആപ്പുണ്ട്, അതുവഴി ഞങ്ങൾ നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ നമ്മൾ സ്കാൻ ചെയ്യും, അങ്ങനെ ഞങ്ങൾ തന്നെ വോട്ട് രേഖപ്പെടുത്തും ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത്. അത് ഞങ്ങൾ അത് ഒരു സ്ഥാനാർത്ഥി തന്നെ വിളിച്ചിട്ട് പറയുന്നതാണ്, ഞാൻ തന്നെ എന്റെ വോട്ട് ഞാൻ രേഖപ്പെടുത്തും നിങ്ങളുടെ പേരില്. അപ്പൊ എന്റെ അവകാശ സ്വാതന്ത്ര്യം അല്ല അവിടെ പോകുന്നത്. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സിസ്റ്റത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന കോൺഗ്രസ്സുകാരാണ് സർക്കാരിനെ കുറ്റം പറയുന്നത്. അതാണ് ഏറ്റവും വലിയ തമാശ. സർക്കാർ ഇപ്പൊ നവകേരള സദസ് പോലും ബഹിഷ്കരിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഈ പരിപാടി കുളമാക്കാം അല്ലെങ്കിൽ എന്താ, കാരണം അവർക്ക് പേടിയാണ് നാളെ അവർ അധികാരത്തിൽ വരത്തില്ല, ഇത്രയധികം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു പേടി അവരുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും അവർ ചെയ്യുന്നത്. അതിൽ ലീഗിനെ പോലും അവരെടുത്ത് എന്തായിരുന്നു ഈ ഒരു ഇതിലേക്ക് എടുത്തിട്ടേക്കുമാണ്. അത് ഭയങ്കര മോശപ്പെട്ട രാഹുൽ മങ്കൂട്ടത്തിൽ ഹാജരായിരിക്കാണ്. അതെ, അയ്യോ, രാഹുൽ മങ്കൂട്ടത്തിൽ ഹാജരാകുന്നതിന് മുമ്പ് കണ്ണൂരിൽ സുധാകരനുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇപ്പൊ മങ്കൂട്ടത്തിൽ ഹാജരായിരിക്കുന്നത്. പഠിപ്പിച്ചിട്ടാണ്. അല്ല, ഇതിനു മുമ്പ് ഹാജരാകുന്നതിന് മുമ്പ് ഒരു നിലപാടൊക്കെ രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, എനിക്ക് വെല്ലുവിളിക്കുന്ന പോലെയാണ് എനിക്ക് ആ നിലപാട് കേട്ടിട്ട് എനിക്ക് തോന്നിയത്. കാരണം വരുവാണെങ്കിൽ വരട്ടെ, കോടതി ഉണ്ടല്ലോ, വക്കീലുണ്ടല്ലോ, ഒരു ഒരു വെല്ലുവിളിയുടെ സ്വരം അതിന്റെ അകത്തുണ്ട് ആ ഒരു നിലപാടിൽ. തീർച്ചയായും അപ്പം വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഭരണഘടന തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു നിലപാട് വളരെ വളരെ മോശമാണ്. അതൊരു നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും പറയേണ്ടാത്ത രീതിയിലുള്ള ഒരു അങ്ങനെ ഒരു വെല്ലുവിളിയുടെ സ്വരം രാഹുൽ മങ്കൂട്ടത്തിന്റെ നിലപാടിലുണ്ട് എങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ അത് നല്ല രീതിയിൽ ബാധിക്കും. കാരണം ഇതൊരു ജനാധിപത്യ സിസ്റ്റമാണ്. ഇവിടെ കയറി വക്കീലുണ്ടല്ലോ, കോടതി ഉണ്ടല്ലോ എന്നുള്ളൊരു അതെ. പിന്നെ പറയുന്നത് എന്ത് ചോദ്യവും നിങ്ങൾ ചോദിച്ചോളൂ, അതിനുള്ള മറുപടി എന്റെ കയ്യിൽ വ്യക്തമായിട്ട് കാരണം പഠിപ്പിച്ചിട്ടേക്കാണ്, നേതാക്കന്മാർ പഠിപ്പിച്ചിട്ടേക്കാണ്. ഇതില് ഇപ്പൊ എന്താണെന്നറിയോ, കോൺഗ്രസ്സുകാർ എന്ത് ചെയ്താലും ചോദിക്കാനായിട്ട് സർക്കാർ മുന്നിട്ട് ഇറങ്ങും എന്നുള്ളത് കൊണ്ടാണ് സർക്കാരിനെ ഇവര് ചൂഷണം ചെയ്യുന്നത്. മറിച്ച് ബി ജെ പി നേതാക്കളെ ആരെയും ഇവർ ചൂഷണം ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാ, അവരുമായിട്ട് ഇവർക്ക് ഒരു അന്തർധാരയുണ്ട്. അത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ നമ്മള് ശരിക്കും നേരിട്ട് കണ്ടതാണ്. അട്ടിമറിഞ്ഞു പോയത് എത്ര ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെന്ന് നമ്മളിവിടെ കണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു ബി ജെ പി ബന്ധം പറയുകയാണെങ്കിൽ, ഒരു ഔഷധ ബന്ധം പറയുകയാണെങ്കിൽ സുധാകരനെ നമുക്ക് സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ് സുധാകരൻ. അങ്ങോട്ട് ഒരു കാറ്റടിച്ചാൽ അങ്ങോട്ടും ചാടാം ഇങ്ങോട്ടും ചാടാം. ബി ജെ പി കോൺഗ്രസ്, ബി ജെ പി കോൺഗ്രസ്, ആ ഒരു ലെവലിൽ എത്തി സുധാകരനൊക്കെ. കെ പി സി സി, എനിക്ക് തോന്നുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ യാതൊരു സുധാകരൻ ഇല്ല. അല്ല, ഇങ്ങനെയുള്ള നേതാക്കൾ ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും അധപ്പതിച്ചു പോകാൻ ഉള്ള പ്രധാന കാരണം. ഇതിനു മുന്നേ വന്നിട്ടുണ്ട്, ഇവരിരിക്കുമ്പോ മാത്രം ഇത്രയേറെ പ്രശ്നങ്ങൾ. മൊത്തം സത്യം പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കുളങ്കലക്കുകൾ തന്നെയാണ്. അല്ല, ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ, നേതാക്കന്മാർക്ക് തന്നെ തമ്മിൽ തമ്മിൽ ഒരു വിശ്വാസമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എങ്ങനെ അണികൾക്ക് പാർട്ടിയിൽ വിശ്വാസം ഉണ്ടാവും? ഏറ്റവും വലിയൊരു കാര്യം യൂത്തമാരൊന്ന് ജാഗ്രതയായിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇത്തരം നേതാക്കന്മാരുള്ള സ്ഥിതിക്ക് അല്ല യൂത്തുകാരനെ കൂടുതൽ ആള് വരുന്നു, ഒരു കൗമാരക്കാരൻ വരുന്നു, ആ പാർട്ടിയുടെ നല്ലത് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഐഡിയോളജി അവനെ അത്രത്തോളം അതിലേക്ക് വലിച്ചിട്ടായിരിക്കും അവനെ പാർട്ടിയിലേക്ക് എത്തുന്നത്. അവൻ സ്വപ്നങ്ങളുമായിട്ടാണ് ഒരു പാർട്ടിയിലേക്ക് വരുന്നത്. പക്ഷെ ഇവര് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, ഇവർക്ക് ഒരു ഗ്യാരണ്ടി പറയുന്നില്ല. ഇപ്പൊ തന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ കൈ മലർത്തിയല്ലോ. അവര് പ്രതികളാണെങ്കിൽ എനിക്ക് യാതൊരു ബന്ധവും അവരുമായിട്ടില്ല. അങ്ങനെയാണ് രാഹുൽ മങ്കൂട്ടത്തിന്റെ സ്വരത്തിലുള്ളത്. തീർച്ചയായിട്ടും. അപ്പം മൊത്തം പറഞ്ഞു വരുമ്പോൾ കോൺഗ്രസ്സുകാർ ഇനിയിപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ വിജയിച്ചാൽ പോലും ജനങ്ങൾ അവരെ വിശ്വസിക്കും? ജനങ്ങൾ നമ്പത്തില്ല, ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാ, ഒരിക്കലും നമ്പത്തില്ല ഇനി കോൺഗ്രസിനെ ജനങ്ങൾ, അത് ഉറപ്പാണ്. പിന്നെ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ കാണിക്കാൻ ഇവന്മാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാണിക്കും എന്നുള്ളത് നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ബി ജെ പി ഇവരുടെ കൂടെ കൂടിയിട്ട് വ്യാജ ഐ ഡി കാർഡൊക്കെ ഉണ്ടാക്കി അവരും വോട്ട് ചെയ്ത് തൃശ്ശൂര് തിരുവനന്തപുരം പത്തനംതിട്ട മൂന്ന് മണ്ഡലങ്ങളാണ് അവർ കേന്ദ്രീകരിക്കുന്നത്. അവരും അവിടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, പത്തനംതിട്ട മാത്രം കേന്ദ്രീകരിച്ച് 5000 കള്ള വോട്ടർ ഐ ഡി ആണ് ഉണ്ടാക്കിയത്. ഇത് എന്ത് സിസ്റ്റമാണ് ഇവര് ഉപയോഗിച്ചത്? കാരണം താഴെ തട്ടി പോലും കോൺഗ്രസ് കമ്മിറ്റികളില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ അത്രയും തലയുള്ളവരാണ്.
നമ്മുടെ കേരളത്തിൽ ഇത്രയും തലയുള്ള ഭൂലോക മണ്ഡലത്തിലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അല്ലേ, ഭൂലോക മണ്ഡലത്തിന്റെ അല്ല, ഇത്രയും വലിയ തലയും അതുണ്ടല്ലേ, രാഹുൽ ഗാന്ധി കനകോലുവിനെ കൊണ്ടുവന്നത്, കനകോലുവിനെ ഇവിടെ കൊണ്ടുവന്നതേ ബുദ്ധികേന്ദ്രം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കൊക്കെ ഇങ്ങനെ നടക്കും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും നാളായിട്ട് അവരാരും എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ആരും പ്രതികരിക്കുന്നില്ല. രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നില്ല, കെ സി വേണുഗോപാൽ പ്രതികരിക്കുന്നില്ല, ഇവിടുന്ന് സതീശനോ സുധാകരനോ ഒന്നും ഇതിന് മറുപടി ഇല്ല അവർക്ക്. ഇവരുടെ ഇടയ്ക്ക് തമ്മിലുള്ള ഐ ഗ്രൂപ്പ്, എം ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, കുറെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ഇവർക്ക്. ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു തർക്കവും വഴക്കവും ഒക്കെ ഉണ്ടല്ലോ. ഇത് കെ പി സി സി നേതൃത്വം അത് അന്വേഷിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, സ്വന്തം പാർട്ടിക്കാരെ, അണികളെ തിരുത്തേണ്ട അവസ്ഥയാണ് അവർക്ക്. പണ്ട് മുതലേ അങ്ങനെ ഒരു പ്രവണതയാണ് ആ ഒരു പാർട്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പിന്നെ അങ്ങനെയാണ്, എം എ സകലമാന അക്ഷരങ്ങളും എടുത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൂടെ ഈ പാർട്ടികളെല്ലാം കൂടെ തമ്മിത്തല്ലും. എനിക്ക് തോന്നുന്നു ഈ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു നേതാവ് വന്നിട്ട് മുഖം കാണിക്കാതെ ഒരു അജ്ഞാതൻ വന്നിട്ട് ഇന്റർവ്യൂ കൊടുത്തല്ലോ. അതിന്റെ ഇത് കെ പി സി സി പറയുന്നത് ഇവര് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിയുണ്ടല്ലോ, ആ ഒരു അടിയെ ബേസ് ചെയ്തിട്ട് ഇവര് തമ്മി തമ്മി കാണത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ പോയി ഒറ്റുകൊടുത്താന്നാ പറയുന്നത്. ആലോചിച്ച് നോക്കണം, സ്വന്തം പാർട്ടിക്കാരനാണ്. അപ്പൊ അത്രേ ഉള്ളൂ അവർക്ക്, അവർക്ക് ആ പാർട്ടിയോടുള്ള ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഒരു കൂർ അത്രേ ഉള്ളൂ. അതൊക്കെ ഇടതുപക്ഷത്തെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം അവർ ഒരു കേഡർ സിസ്റ്റം ഇടതുപക്ഷത്തിന്റെ, കൃത്യം കൃത്യമായി കാര്യങ്ങൾ മാനേജ് ചെയ്ത് നേതാക്കന്മാരെ അണികൾ എന്താണ് അവർ തമ്മിലുള്ള ഒരു ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ് ഇടതുപക്ഷത്തിന്റെ. അത് അത് കോൺഗ്രസിനില്ല. നേതാക്കന്മാരൊരു വഴി, അണികൾ ഒരു വഴി. ഇപ്പൊ വളർന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കന്മാർ പോലും കാണിക്കുന്നത് ഇതാണ്. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തില് എന്താ പറയുന്നേ, ഇത്രയും കട്ടക്ക് അടിച്ചടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും മൊത്തത്തിൽ പറഞ്ഞു വരുമ്പം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അഴിമതിയുടെയും അഴിമതി ആദ്യത്തെ ഘട്ടം. അതിനും ഒരു മാന്യതയുണ്ട്. ഇത് വ്യാജന്മാർ, ഇതൊരു മാന്യത ഇല്ലാത്ത പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാര്. അപ്പം തീർച്ചയായിട്ടും ഇതിനെതിരെ ഇപ്പം പോലീസ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി എന്താണ് അവരുടെ നിലപാടെന്നനുസരിച്ചിട്ടായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ട് ഇതിന് വിശദീകരണം തന്നേ പറ്റൂ. കാരണം ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണ്. ഒന്ന് ആലോചിച്ചോ, ഒരു ജനാധിപത്യ സിസ്റ്റത്തില് ഒരു വ്യക്തിയുടെ അനുവാദം ഇല്ലാതെ, അതും ഒന്ന് ആലോചിക്കുക, തമിഴ്നാട് രാജ്യത്തിന്റെ പേരിൽ വരെ വ്യാജ ഐ ഡി ഉണ്ടാക്കുക. വേണ്ട, കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പേരിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കിയത് ഇതെന്താ? ഇത് എന്താ നടക്കുന്ന കേരളത്തില്? ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള വിശദീകരണം ഈ ഹാജരായി എന്ന് പറയുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് അടക്കം തന്നെ പറ്റത്തുള്ളൂ. കേന്ദ്രമല്ല, ദേശീയ നേതൃത്വമാണേലും കേരള നേതൃത്വമാണേലും ഇതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം തന്നേ പറ്റത്തുള്ളൂ. കാരണം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടിയാണ് കോൺഗ്രസ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾ ഇത് മനസ്സിലാക്കി പെരുമാറും. ഇനിയിപ്പം പോലീസുകാര് പുറത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം ചെയ്യുന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ആരൊക്കെ ഇനി പുറകെ ഈ കേസിൽ ആരൊക്കെ കുടുങ്ങും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്നു. അതെ, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാർ ഉണ്ടല്ലോ. എന്തായാലും സ്വാഭാവികമായിട്ടും ഈ ഒരു അന്വേഷണത്തിന്റെ ലാസ്റ്റ് തീർച്ചയായിട്ടും പല നേതാക്കന്മാരുടെയും കസേര ഒന്ന് കൊള്ളൂ എന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായിട്ടും. അല്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്നത് കൊണ്ട്, പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഇടതുപക്ഷത്തെ എന്തും പറയാമെന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇവർക്ക്. അവരെ എങ്ങനെ താഴെ ഇറക്കാം? അത് എല്ലാരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കോൺഗ്രസ് എന്താ പ്രതിപക്ഷത്തിരുന്നാലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. എന്നാൽ പോലും അല്ലെ, ഇതിപ്പം ഇടതുപക്ഷം എന്ത് കാണിക്കുന്നു നോക്കി നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അണികൾ. ഇപ്പം അവനവന്റെ കണ്ണിൽ കൂല് കിടക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവന്റെ കണ്ണിൽ കരടെടുക്കാൻ പോകേണ്ട കാര്യമില്ല. എന്തേ കോൺഗ്രസ്സിൽ വ്യാജടി, സി പി എമ്മിൽ എന്തായാലും എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ചരിത്രം വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും വ്യാജ ഐ ഡി. അപ്പൊ നമ്മള് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരുന്ന് തന്നെ അറിയണം ഇനി ആരൊക്കെ ഇതിനകത്ത് കുടുങ്ങും എന്നുള്ളത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ജനങ്ങളും ജാഗ്രതയായിരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ മരിച്ചുപോയ നിങ്ങളുടെ അപ്പുപ്പിന്റെ അമ്മയുടെ ആരെങ്കിലും ഒക്കെ ഒരു വ്യാജന്റെ ഐ ഡി ഉണ്ടാക്കി എടുത്തു വരാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.